ഹായ് ഫ്രണ്ട്സ് പുതിയ ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ആർട്ടിലറി സെൻറ്റർ നാസിക് നിന്നാണ് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആർട്ടിലറി സെൻറ്ററിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിനെ പരിചയപ്പെടുത്താം ഈ ഒരു ജോബ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ് വീട്ടിലിരിക്കുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കഴിവും ടാലൻ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസം അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നാൽ മതി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ഡിസ്ട്രിക്റ്റിനും ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത ശേഷം സൂം ആപ്പ് വഴിയിട്ട് ഈ ഒരു പാർട്ട് ടൈം ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് காரியல்கடக்காம் ஏகம் பதினாறோம் போஸ்டிலேயுள்ள ரிக்ரூட்மென்ட் வந்திருக்கிறது எல்டி சி மோடல் மேக்கர் கார் குாஸ்க்கா ஃபயர்மா ஆர் டி லாஸ்கார் பார்பர் வாஷர்மா எம் டி எஸ் கார்னர் எம்டி எஸ் வாட்ச்மேன் எம் டி எஸ் மெசஞ்சர் எம் டி எஸ் சஃபாய் வல சைஸ் எம் டி எஸ் லாஸ்க்கார் எக்யூபென்ட் ரிப்பேரர் எம் டி எஸ் തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും ഇരുപത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒ ബി സി കാറ്റഗറിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള വേക്കൻസി എത്രയാണ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം എൽ ഡി സി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുപത്തേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പഠിച്ച് പാസ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് മുപ്പത്തഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ മുപ്പത്തഞ്ച് വേർഡ്സും ഹിന്ദിയിലാണെങ്കിൽ മുപ്പത് വേഡ്സും പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ എൽ ഡി സി പോസ്റ്റിലേക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അപ്പോൾ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഉണ്ടെങ്കിൽ അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ മോഡൽ മേക്കറാണ് ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും പത്താം ക്ലാസ്സിൽ ജോഗ്രഫി അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ ഡ്രായിങ് തുടങ്ങി ഈ ഒരു മൂന്നിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ചിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ മേക്കിംഗ് മോഡൽസിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ കാർപ്പൻറ്റർ ആണ് ആകെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് ഐ ടി യിൽ നിന്നും ഈയൊരു ട്രെയ്ഡുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ കുക്കാണ് ആകെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഇന്ത്യൻ കുക്കിങ്ങിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാനും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്യുപ്മെൻ്റ് റിപ്പയറാണ് ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്യുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ക്യാൻവാസ് ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ ലെതർ റിപ്പയർ റീപ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാര്യത്തെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള നോളജും അതുപോലെ തന്നെ ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഫയർമാൻ ആണ് ആകെ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഫയർ ഫൈറ്റിങ് ട്രെയിനിങ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഫയർഫോഴ്സിൻ്റെ കീഴിൽ നിന്നും ചെയ്തിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ഷർ തുടങ്ങിയ എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ നോക്കുവാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് എസ് ടി കാൻഡിഡേറ്റ്സിന് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി അടുത്ത ചെസ്റ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാതെ എൺപത്തി ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തഞ്ച് സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർക്ക് വെയിറ്റ് മിനിമം അൻപത് കിലോഗ്രാമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ഫയർമാൻ ലിഫ്റ്റിംഗ് ആണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമുള്ള ഒരു മനുഷ്യ ഡമ്മി ബോഡി നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ തൊണ്ണൂറ്റാറ് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ ഒന്നാമത്തെ ഐറ്റം പാസ് കിടക്കുന്നതാണ് അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തായിട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ജമ്പാണ് ടു പോയിൻറ്റ് സെവൻ മീറ്റർ ഉള്ള ഒരു പിറ്റ് ചാടി രണ്ടാമത്തെ ഐറ്റവും പാസ്സായി കിടക്കുന്നതാണ് ഇനി അടുത്ത മൂന്നാമത്തെ ഐറ്റം നോക്കുവാണെങ്കിൽ ക്ലൈമ്പിംഗ് ആണ് മൂന്ന് മീറ്റർ വെർട്ടിക്കലായി ക്ലൈമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ത് ഐറ്റവും പാസ്സായി കിടക്കുന്നതാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ബാർബർ പോസ്റ്റാണ് ആകെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുലുമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈയൊരു ട്രേഡിലുള്ള വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് ഉള്ളവർ മാത്രം മതി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വെയ്റ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ വാഷർമാൻ ആണ് ആകെ മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായിട്ടും മിലിറ്ററി ക്ലോത്ത്സും അതുപോലെ തന്നെ സിവിലിയൻ ക്ലോത്ത്സും വാഷ് ചെയ്യാനും അയൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ എം ടി എസ് ഗാർണർ എം ടി എസ് വാച്ച്മാൻ എം ടി എസ് മെസ്സഞ്ചർ എം ടി എസ് സഫായ് വല സൈസ് എം ടി എസ് ലാസ്കാർ റേഞ്ച് ലാസ്കാർ എം ടി എസ് തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ് നോക്കാം ആദ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ എം ടി എസ് ഗാർഡനിലേക്ക് രണ്ട് വേക്കൻസി എം ടി എസ് വാച്ച്മാൻ പത്ത് വേക്കൻസി എം ടി എസ് സഫൈവാല അഞ്ച് വേക്കൻസി എം ടി എസ് മെസ്സഞ്ചർ ഒമ്പത് വെക്കൻസി എം ടി എസ് ലാസ്കാർ ആറ് വേക്കൻസി റേഞ്ച് ലാസ്കാർ എട്ട് വേക്കൻസി ആർ ടി ലാസ്കാർ ഏഴ് വേക്കൻസി എം ടി എസ് ഇരുപത് വേക്കൻസി ഇനി അടുത്ത ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ ഡിസേർബിളായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതായത് ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അതോടുകൂടി വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ പതിനാറ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി ദ കമാൻഡൻ ഹെഡ് ക്വാർട്ടേഴ്സ് ആർട്ടിലറി സെൻറ്റർ നാസിക് റോഡ് ക്യാമ്പ് പിൻ ഫോർ ടു വൺ സീറോ ടു ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാഡിനെ അപേക്ഷിക്കുക പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈയൊരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ